ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീടിനും പറയാൻ പോകുന്നത് കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് കേരള ഗവൺമെൻറ്റിന് കീഴിൽ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് പാ ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൽ കെ എസ് ഡി പിയിൽ വിവിധ തസ്തികകളിലേക്ക് സി എം ഡി വഴി കോൺട്രാക്റ്റ് ബേസിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനാണ് അതിന് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉള്ളിൽ പറയാൻ പോകുന്നത് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നൊക്കെ നോക്കാം ഇപ്പോൾ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് കെ എസ് ഡി പി ആണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഒരു പുതിയ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചത് അതിൻ്റെ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതിലേക്ക് കോൺട്രാക്റ്റ് ബേസിലായിരിക്കും നിയമനം ഉണ്ടായിരിക്കുക മൂന്ന് വർഷത്തെ പ്രൊജക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക മൂന്ന് വർഷമായിരിക്കും ഇതിൻ്റെ കാലാവധി അത് ചിലപ്പോൾ നിങ്ങളുടെ പെർഫോമൻസിനനുസരിച്ച് അത് എക്സ്റ്റൻഡ് ചെയ്യാനും സാധ്യത കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇത് കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയാണ് ഇതിലേക്ക് രണ്ട് കാറ്റഗറി ആയിട്ടാണ് വിളിക്കുന്നത് ഒന്നാമത്തെ മാനേജറിയൽ കാറ്റഗറി പിന്നെ വർക്ക്മാൻ കാറ്റഗറി എന്ന് പറഞ്ഞ രണ്ട് കാറ്റഗറിയിലാണ് ഏകദേശം അറുപതിനായിരം വരെയാണ് ശമ്പള സ്കൈൽ ഓരോ തസ്തികയിലേക്കും വ്യത്യസ്തമായിട്ടുള്ള ശമ്പളവും ഏജ് ലിമിറ്റും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ നിന്നും ലഭിക്കുന്നതാണ് അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈനോ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിനിപ്പോൾ വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ മാനേജർ മാർക്കറ്റിംഗ് മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണെങ്കിൽ ഒരു വേക്കൻസി അതിലേക്ക് ബി ഫാം വിത്ത് എം ബി എ ഇൻ മാർക്കറ്റിംഗ് ആണ് അതുപോലെ സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയും അപ്പോൾ അവർക്ക് ഏകദേശം സാലറി അറുപതിനായിരം രൂപ മന്ത്ലി റെമ്യൂറേഷൻ ലഭിക്കുന്നതാണ് ഇതിലേക്ക് മാക്സിമം അൻപത് വയസ്സാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് പിന്നെ മാനേജർ മെറ്റീരിയൽ മാനേജർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും ഒരു വേക്കൻസി അതിലേക്കും ഇതേപോലെ തന്നെ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് എം ബി എ ഡിസൈബിൾ എം ബി എ ഉള്ള ആൾക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഇതിലേക്കും അറുപതിനായിരമാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത് അറുപത് വയസ്സാണ് മാക്സിമം വേജ് ലിമിറ്റ് പിന്നെ അസിസ്റ്റൻറ്റ് മാനേജർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം യർ ഏഗനൈസഡ് യൂണിവേഴ്സിറ്റിയാണ് പിന്നെ അതിലേക്ക് നാൽപ്പതിനായിരം രൂപയായിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ അതിലേക്ക് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക പിന്നെ ജൂനിയർ മാനേജർ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടി ജൂനിയർ മാനേജർ ഉണ്ട് അതിലേക്ക് ബി ഫാം അതുപോലെ അല്ലെങ്കിൽ ബിടെക്ക് ആണ് അതിലേക്ക് ക്വാളിഫിക്കേഷൻ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് പറഞ്ഞ സാലറി മുപ്പത്തി അയ്യായിരം രൂപയായിരിക്കും മന്ത്ലി അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് റെമ്യൂറേഷൻ പിന്നെ നമ്മൾ പറഞ്ഞു രണ്ട് കാറ്റഗറിയാണ് അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ കാറ്റഗറി വർക്ക് കാറ്റഗറിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് വർക്ക് വർക്കർ ഗ്രേഡ് ടു എന്ന് പറഞ്ഞ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് വർക്കർ ഗ്രേഡ് ടൂ ആണ് അതിലേക്ക് ബി ഫാം ആണ് ക്വാളിഫിക്കേഷൻ ഒരു വേക്കൻസിയാണ് പതിനയ്യായിരം രൂപ ആയിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ ഏജ് ലിമിറ്റ് മുപ്പത്തിയാറ് വയസ്സാണ് ഏജ് ലിമിറ്റ് ലാബ് അസിസ്റ്റൻ്റ് നാല് വേക്കൻസി ബി എസ് സി കെമിസ്ട്രി ഓർ ബി ഫാമാണ് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ കെമിക്കൽ ലാബ് പ്രിഫേഡ് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കുന്നതാണ് പന്ത്രണ്ടായിരം രൂപയാണ് മന്ത്ലി റെമ്യൂറേഷൻ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ബോയിലർ ഓപ്പറേറ്റർ പോസ്റ്റ് ഉണ്ട് അതിലേക്ക് ഐ ടി ആണ് വേണ്ടത് അതുപോലെ തന്നെ ബോയിലർ സർട്ടിഫിക്കറ്റും കൂടി അതിലേക്ക് വേണം അതിലേക്ക് പതിനെട്ടായിരം രൂപ ആയിരിക്കും മന്ത്ലി റെമ്യൂറേഷൻ മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ഏജ് നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എസ് സി എസ് ടി ഒ ബി എസ് സി മാറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഏജുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ പി ഡി എഫിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ വ്യക്തമായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഡയലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക നമുക്കായാലും ഇങ്ങനത്തെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഈ ജോലിക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം അതിൽ കാണിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു പേജിലേക്ക് പോകും ആ പേജിൽ നിങ്ങൾക്ക് ആ ഒരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള വേക്കൻസി ഡീറ്റെയിൽസും ഏജ് ലിമിറ്റും ലാസ്റ്റ് ഡേറ്റും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടെങ്കിൽ അതും കാണിക്കുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോബിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈനോ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞ് ക്ലിക്ക് ഇയർ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അത് ഒഫീഷ്യൽ പേജിൽ പോയിട്ട് നിങ്ങൾക്ക് അതിൽ ഡാറ്റ എല്ലാം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് ഇനി നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടതെങ്കിൽ ഇതേപോലെ തന്നെ ഈ പി ഡി എഫ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാം അതിൽ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും ആ ഫോം ഫില്ല് ചെയ്ത് തപാൽ വഴി അയക്കാണ് വേണ്ടത് അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒരു ജോലി അവസരം ഉപയോഗപ്പെടുത്തുക